ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അടുക്കളയിലെ പിന്നെ പറമ്പിലെ വിശേഷങ്ങളും എല്ലാം അടങ്ങിയ ഒരു വ്ലോഗാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. വളപ്പിലെ ചോല വെട്ടിക്കളയാണ് ഈ പാഴ്മരങ്ങളുടെ. ആ അതെന്തായാലും ഇങ്ങോട്ട് വരില്ലല്ലോ. ആ പായ കീറുമെന്ന് ഒരു സംശയമുണ്ടോ? എന്നാലും വേണ്ടില്ല. അവിടെ ഒരു കൊമ്പ് വെട്ടാൻ നിൽക്കണ്ട. അത് ഏതിൻ്റെയാ? താഴെയാണെന്ന് പറഞ്ഞു. അത് വെട്ടി വീണതിൻ്റെ പൊങ്ങിക്കണതാ അല്ലേ? ഞങ്ങളുടെ ചക്ക തീർന്നപ്പോൾ ഞങ്ങൾക്ക് അടുത്തതായിട്ട് ഷീമ ചക്ക ഉണ്ടാകുന്നുണ്ട്. കണ്ട ഉണ്ടായി നിൽക്കുന്ന ഒരു ഓറഞ്ചിൻ്റെ വലിപ്പം ആയിട്ടുള്ളൂ ഷീമ ചക്ക. അത് ഇനിയിപ്പോൾ ഒരു 60 ദിവസം കൂടി കഴിയുമ്പോൾ അത് കറി വയ്ക്കാനായിട്ട് എടുക്കാനാകും. പിന്നെ അവിടെ ഒരു കൊമ്പ് വെട്ടാതെ വൃത്തിയാക്കണേമേ. ആകാശ വളരി തൂങ്ങി കിടക്കണത് കണ്ടോ? കണ്ടോ? അതുമേ കുറച്ചുണ്ട് ആകാശ വളരി. വെള്ളരിക്ക പോലെ അതിൽ ഒരെണ്ണം പാകമായിട്ടുണ്ടെന്ന് തോന്നൂല ഏട്ടാ. ഇല്ലേ ജാതിയുടെ എടുത്ത് കിടക്കണത് പാകമായി എന്ന് തോന്നൂ കേട്ടോ. അതിന് മഞ്ഞപ്പൂ വന്നുണ്ട്. സാധാരണ കുളത്തിലേക്ക് ഇറക്കി വിട്ട് അവൾ തല്ലിത്തൊഴിച്ച് കുളിച്ച് കയറിപ്പോരല്ല പതിവ്. ഇന്നൊന്ന് തേച്ച് കുളിപ്പിക്കാന്ന് കരുതി. അത് കാരണം തോട്ടിലേക്ക് കൊണ്ടുവന്നേക്ക. മഴ പെയ്യാത്ത കാരണമില്ലേ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ അങ്ങോട്ട് നിന്നു. പിന്നെ കനാലിലും വെള്ളം വരാണെങ്കിലും ഇത് നിറഞ്ഞൊഴുകി പോകും. ഇപ്പോൾ കനാലിലും വെള്ളം വരുന്നില്ല, മഴയും പെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വറ്റി. സോപ്പ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയില്ലോ. ഷോ, ഞാൻ ഇവിടെ വെച്ചിരുന്നതായിരുന്നു. ഇവിടെ തുണികൾ ഞങ്ങൾ അലക്കുന്നതാണ്. നല്ലോണം നിറം കിട്ടും. ഇവിടെ ഈ കല്ലയിലിട്ട് കുത്തിക്കുനുക്കി അലക്കിയാൽ. ഇന്നിപ്പോൾ പരലൊന്നും കാണില്ലല്ലോ. പരലൊന്നും ഇപ്പം ഇവിടെ കാണില്ലല്ലോ. ആ കുമ്പളങ്ങ കൂട്ടനെ ഒരെണ്ണത്തിന് ഞങ്ങൾ ഇങ്ങനെ എടുക്കുകയാളേ. ആ അത് പിടിച്ചോണ്ടിരിക്കാട്ടോ. അങ്ങനെ പിടിച്ചോട്ട്, അലക്കരുത്. ആ ഓക്കെ, ഇനിയും താത്തണോ? വേണ്ടല്ലോ. നല്ലോണം പാകമായിട്ടുണ്ട്. ഇനി ഇട്ടേക്കേണ്ട കാര്യമില്ലല്ലോ. വെയിറ്റ് ഉണ്ടാവോ? അപ്പോൾ ഇതിരി എന്തൊക്കെ ഉണ്ടാക്കണ്ടേ? ഓലനെ ഉണ്ടാക്കണം, സാമ്പാറിൽ ചേർക്കണം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പൊട്ടിച്ചു ഒരെണ്ണം. വളപ്പി പോയി
വന്നതിന് ശേഷം പാചകത്തിലേക്ക്. നമുക്കിന്ന് ഇത് വെച്ചിട്ടൊരു കൂട്ടാനുണ്ടാക്കിയാലോ? ഇത് മുരിങ്ങാക്ക. തക്കാളി കൂടി വേണ്ടതായിരുന്നു. തക്കാളി ഇനിയിപ്പോൾ മേടിക്കാൻ പോകാനായിട്ട്. ചേട്ടാ രണ്ട് തക്കാളി മേടിച്ചല്ലേ? ഇവിടെ തൊട്ടടുത്ത് കടയുണ്ട്, പിന്നെ അതുകൊണ്ട് പേടിക്കാനില്ല. ഇവിടെ നിന്ന് പോയി മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ചേമ്പിൻ്റെ ഇലയും താളും ഇത് വെച്ചിട്ടാണ് ഇന്ന് കൂട്ടാനുണ്ടാക്കാൻ പോകുന്നത്. ഇത് ചീരച്ചേമ്പാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കണ്ടേച്ച് ഓടിപ്പോയി വീട്ടിൽ നിൽക്കണ കാട്ടുന്ന ചേമ്പിൻ്റെ താളം എടുത്തുകൊണ്ടൊന്ന് കറി വെച്ചാൽ ചൊറിഞ്ഞിരിക്കും. ഇത് ചൊറിയില്ല. ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു കൂട്ടാനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒക്കെ തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പം ഞാനിത് കഴുകിയൊക്കെ എടുത്തതാണ് കേട്ടോ. ഇനി ഇതൊന്ന് അരിഞ്ഞൊക്കെ എടുക്കണം. ഇതിൻ്റെ ഉള്ളിലും ഇലയുണ്ട്. എനിക്ക് കൂടുതലും ഇങ്ങനെ പച്ചക്കറികളും പച്ചിലക്കറികളും ഒക്കെ കഴിക്കുന്നതിനാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ ഇത്തിരി ഇത്തിരിയെങ്കിലും ചോറ് കഴിക്കും. മീനൊക്കെ എനിക്ക് അത്ര ഇഷ്ടമല്ല. കഴിക്കില്ല എന്നല്ല, കഴിക്കും, പക്ഷേ ചിക്കൻ ഇഷ്ടാട്ടോ. എന്നാലും ചോറിനാനൊന്നും അത് കൂട്ടി കഴിക്കാൻ വലിയ താല്പര്യമില്ല. അത് ചക്ക കപ്പ അങ്ങനെ എന്തെങ്കിലും പുഴുക്കൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. ചോറിനോ ചോറിൻ്റെ കൂടെ എനിക്ക് ഇതുപോലെ പച്ചിലക്കറികൾ പച്ചക്കറികൾ ഒക്കെ കൂട്ടി ഉണ്ണുന്നതാണ് എനിക്കിഷ്ടം. അപ്പോഴേ ഞാൻ ചോറ് കഴിക്കൂ. അങ്ങനെയുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടോ ഇതൊക്കെ? ഇതൊക്കെ നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്താവുന്നേ ഉള്ളൂ. ഇത് നല്ല ഇവിടെ നല്ല വളക്കൂറിൽ തന്നെ ഇത് നന്നായിട്ട് പോരുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ കൊണ്ടുവരുന്നത് വളരുന്നില്ല വളരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഞാൻ നട്ടെടുത്തൊക്കെ നല്ലോണം എടുത്തിടകി പോരുന്നുണ്ട്. ഞാനിത് ഇങ്ങനെ ആദ്യമായിട്ട് വെക്കുന്നതാണ്. അങ്ങനെ വെക്കാറൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് കരുതി. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കറി ഒരു കൂട്ടാൻ ഇത്രേ ഉള്ളൂ. അപ്പം മുരിങ്ങാക്കായ അരിഞ്ഞ അതേ തരത്തിൽ ഞാൻ ഇതിൻ്റെ തണ്ട് അരിയണേ. അപ്പം മുരിങ്ങാക്കായയും ഒരു സവാളയും തണ്ടും ഒക്കെയുടെ കൂടി ഇവിടെ വറവിലിടാം. തേങ്ങ അരച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. പച്ചക്കറി എങ്ങനെ വെച്ചാലും എനിക്കിഷ്ടമാണ്. അപ്പം ഞാനിനി അത് അടപ്പത്ത് വയ്ക്കാനുള്ള ചട്ടി വയ്ക്കാൻ പാണ്. ഇല അരിഞ്ഞെടുക്കണം കേട്ടോ. ഇല വേണമെങ്കിൽ തിരിച്ച് തോരൻ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, അല്ല വേറെ എന്തെങ്കിലും ചേർത്തുണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒന്നിച്ചത് ചെയ്യാമെന്ന് കരുതിയാണ്. ഇന്ന് തേങ്ങ വെട്ടി ഉണക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ കോടാരിക്ക് കൊത്തിയിട്ട് തേങ്ങ പൊട്ടിച്ചത്. അപ്പോൾ അതിൻ്റെ ചെറുതരം നുറുക്കൊക്കെ അങ്ങനെ കിടക്കുക. അപ്പോൾ അത് കുറച്ചെടുത്ത് അരച്ച് ചേർക്കാം, കുറച്ചെടുത്ത് വറുത്ത് വയ്ക്കാം, പിന്നീടേക്ക് ഉപയോഗിക്കാമല്ലോ, പണി എളുപ്പമുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ കരുതിയേക്കണം. പറയണേ പറഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണക്കിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇവിടെ പച്ചക്കറി മേടിക്കണതിൻ്റെ കണക്ക് പറഞ്ഞതാണേ. അതായത് മഞ്ഞപ്പറയിൽ ഇപ്പം നല്ല ആദായ വിലയ്ക്ക് പച്ചക്കറി കൊണ്ടിട്ട് വിൽക്കുന്നുണ്ടെന്നാണ് അങ്കിള് പറഞ്ഞത്. അപ്പോൾ ഞാൻ മിണ്ടാണ്ടി രീട്ടോ എന്ന് പറയുമായിരുന്നു. കേട്ടോ ഇല്ല എന്നുള്ളത് അറിയില്ലല്ലോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ എത്രയും വേഗം പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാത്രാടപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത് ഇടുകയാണ് ഞാനിപ്പോൾ. ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേന് ഇത് അരിഞ്ഞ് കഴിക്കാമല്ലോ എനിക്ക്.
അപ്പോൾ അതാണ് എൻ്റെ എളുപ്പപ്പണി. ഒന്ന് വാടുമ്പോഴത്തേനും അത് അരിഞ്ഞാൽ മതിയല്ലോ. പിന്നെ തേങ്ങ അരക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പെട്ടപ്പെട്ട പേന്ന് പണി അങ്ങോട്ട് തീരട്ടെ. കയ്യിൽ കിട്ടിയത് വെച്ചിട്ട്, കയ്യിലുള്ളത് വെച്ചിട്ട് ഒരു കൂട്ടാരപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്നത്. ഇല അരിഞ്ഞെടുത്തു. ഇനി അത് പാകപ്പെടുത്താൻ പോവാണ്. ഞാൻ മുമ്പ് വേവിച്ചത് മുരിങ്ങക്കായും മറ്റേ ചേമ്പിൻ തണ്ടും കൂടി ഇട്ടത്. അത് മറ്റൊരടുപ്പത്തേക്ക് മാറ്റി ചെറിയ തീയിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കടുക് ഇടാൻ പോവുകയാണ്. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. അത്ര മുളകിട്ടു. കുറച്ച് സവാള ഇടുന്നുണ്ട്. അതൊന്ന് വാടി വരട്ടെ. കറിവേപ്പിലയും ഇട്ടു. തക്കാളി ഇടാം. ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇലയിട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ ആ പാത്രം മാറ്റി ഒരു ചട്ടിക്കലം വെച്ചിരിക്കുകയാണ്. കാരണം ഇത് ഇടുമ്പോൾ ഇളക്കുമ്പോൾ ഇത്തിരി തൂവിപ്പോവും. അതുകാരണം ഞാൻ ഇത്തിരി കൂടി വലിയ പാത്രം വെച്ചാണ്. ഇനിയും ഉണ്ട് ഇല. അപ്പോൾ ഈ ഒരു കുറച്ചുകൂടി ഉണ്ട് ഇടാൻ. ഇളക്കിയിടുകയാണ്. താഴെ തൂവിപ്പോവും മറ്റേ പാത്രത്തിലാവുമ്പോൾ. അത് കാരണം ഇതിലേക്ക് മാറ്റിയതാണ്. ഒന്ന് വാടി എന്ത് കഴുകിയിട്ട്. മുരിങ്ങക്കായൊക്കെ വേവായി. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മീൻ ഒരാൾ അടപ്പത്തിടാൻ വന്നു. മീൻ അടപ്പത്തിട്ടിരിക്കുകയാണ്. അയിലയാണ്. ഇല വാടി വെന്തു. ഇനി നമുക്ക് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും താളും കൂടി ചേർക്കാം. തേങ്ങ അരപ്പും ചേർക്കുകയാണ്. കറി പാകമായ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇത്തിരി മേലെ തൂവാം. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. നല്ല കറിയാണ്. വേറെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് കഴിക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് കൂട്ടാൻ എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടാനാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തുണ്ടാക്കിയാലും അങ്കിളിനെ കൊണ്ടുപോയി കാണിക്കും. എന്താ ഇതിനൊരു കുറവ്, ഇനി എന്താ ചേർക്കണ്ടേന്ന്. വല്ല തക്കാളിയുടെ പുളിരസമൊക്കെ ഉള്ളതുകൊണ്ട് വേറെ പുളിയോ തൈരോ ഒന്നും ചേർക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.